പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ നയിക്കണമേ അപാപിതാവേപിതാവേ അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്ത ഞങ്ങളെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ കഴുകി വിശുദ്ധീകരിക്കണം പരിശുദ്ധാത്മാവേ വരണമേത്മാവേ വരണം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങേ പ്രിയദാസിയായ പ്രിയദാസിയായ പരിശുദ്ധമറിയത്തിന്റെ വലിയ മാധ്യസ്ഥ ഞങ്ങളെ നിറയ്ക്കണമേ ഈ കൂട്ടായ്മയെ നിറയ്ക്കണമേ കൂട്ടായ്മ ലോകത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു വിവിധ ഭാഗങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാ മക്കളെയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാ ഞങ്ങളെ നയിക്കണമേക്കണമേ പരിശുദ്ധയമ്മേശുദ്ധയമ്മേ ും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പരസ്പരം സ്തുതിച്ചെല്ലാം വിശ്വമിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഈ രാത്രിയുടെ യാമങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ഈശോയുടെ വചനം ശ്രവിക്കുന്ന നമ്മളോട് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ വചനം സങ്കീർത്തനം നൂറ്റിപ്പതിനഞ്ച് പന്ത്രണ്ട് സങ്കീർത്തനം നൂറ്റിപ്പതിനഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കും കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമുക്ക് ഏറ്റു ചെല്ലാം കർത്താവിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് കുറച്ചുകൂടെ ഉറക്കം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് ചെല്ലാം കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മൾ ഇങ്ങനെയും കൂടി ചെല്ലുകയാണ് കർത്താവന് കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും എന്നെ അനുഗ്രഹിക്കും നമ്മളെല്ലാവരും കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെല്ലുകയാണ് കർത്താവിന് കർത്താവിന് നമ്മളെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും സഹോദരങ്ങളെ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കും കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം ഈ ആദ്യ വെള്ളിയാഴ്ച കർത്താവ് നമുക്ക് വേണ്ടിയൊരുക്കിയ ദിവസം ഈ ആദ്യ വെള്ളിയാഴ്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കർത്താവൊരുക്കിയ അതിവിശുദ്ധമായ പവിത്രമായ ദിവസമാണ് നമുക്ക് സന്തോഷിക്കാം പ്രിയമുള്ളവരെ ഈ ആദ്യ വെള്ളിയാഴ്ച ഈ രാത്രി ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷേ വിവിധങ്ങളായ കാരണങ്ങളാൽ നമ്മൾ പലരും അസ്വസ്ഥരായിരിക്കാം നമ്മുടെ കുടുംബങ്ങൾ പലവിധ കാരണങ്ങളാൽ ആകുലതകൾ നിറഞ്ഞതായിരിക്കാം പക്ഷേ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സ്നേഹിക്കുന്നു കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട് മക്കളെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വിചാരം അവൻ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ അവൻ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയും ഈ സമയത്ത് നമ്മളൊക്കെ വിവിധങ്ങളായ ചിന്തകളിലൂടെ വിവിധങ്ങളായ ആലോചനകളിലൂടെയൊക്കെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് കർത്താവിൻ്റെ വചന ശ്രമിക്കുമ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഡോൺ ബോസ്കോയും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാൽ നട്ടം തിറങ്ങിയ സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോ പൊണ്ണിവാളൻ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പൊണ്ണിവാളൻ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടു ഡോൺ ബോസ്കോ പണ്ണിവാളൻ കണ്ട ദർശനം ഇതാണ് ഒരു കപ്പൽ കടലിലൂടെ ഇങ്ങനെ പോവുകയാണ് കപ്പൽ കടലിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കപ്പലിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു പരിശുദ്ധ പിതാവ് കർദിനാൽ തിരുസംഗം മെത്രാന്മാര് വൈദികര് സമർപ്പിതര് ആത്മാര് ഏറെ ആളുകളാൽ നിറഞ്ഞ കപ്പൽ കടലിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡോൺ ബോസ്കോ പണ്ണിവാളൻ കണ്ട് ദർശനം ചെയ്ത ചുറ്റുവട്ടത്തിൽ നിന്ന് മൂന്നാല് ബോട്ടുകൾ കപ്പലിനെയും കപ്പലിൻ്റെ അകത്തിരിക്കുന്ന യാത്രികരെയും ആക്രമിക്കാൻ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ് കപ്പലിനെയും കപ്പലിൻ്റെ അകത്തിരിക്കുന്ന യാത്രികരെ നശിപ്പിക്കാൻ വേണ്ടി ചുറ്റുവട്ടങ്ങളിൽ നിന്നും ആ ബോട്ടുകൾ വരുന്നത് കണ്ട് ഭയം എന്ന് പറച്ച് ഡോൺ ബോസ്കോ പണ്ണിവാളൻ അലമുറയിട്ട് കരഞ്ഞു എൻ്റെ ദൈവമേ ഡോൺ ബോസ്കോ പണിവാളൻ അലമുറയിട്ട് കരഞ്ഞപ്പം കടലിന്റെ നടുവിൽ നിന്ന് രണ്ട് സ്തംഭങ്ങൾ മുകളിലേക്ക് ഉയർന്നു വന്നു അല്ലെ കടലിൻ്റെ നടുവിൽ നിന്ന് രണ്ട് സ്തംഭങ്ങൾ മുകളിലേക്ക് ഉയർന്നു വന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ആ രണ്ട് സ്തംഭങ്ങൾ ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് പരിശുദ്ധ അമ്മ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോൺ ബോസ്കോ പൊണ്ണിവാളൻ കണ്ട ദർശനം അത് കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് സഭയെയും സഭാ സംവിധാനങ്ങളെയും തകർക്കുവാൻ അകത്തു നിന്നും പുറത്തു നിന്നും പല തരത്തിലുള്ള ഛിദ്രശക്തികൾ കണഞ്ഞു പരിശ്രമിക്കുമ്പം സഭയെ സഭാശുശ്രൂഷകളെ ശക്തിപ്പെടുത്തുന്ന ജീവസുറ്റതാക്കുന്ന അടിസ്ഥാന ശിലകളാണ് ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് അമ്മ ഒരുമിച്ച് പറയാ ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് അമ്മ പ്രേമല്ല സഹോദരങ്ങളെ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ശക്തി സ്രോതസ് പഴയ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കും മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുകയാ സൂര്യോദയം മുതൽ നമുക്ക് ഏറ്റു പറയാം സൂര്യോദയം മുതൽ സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻറെ നാമം എൻറെ നാമം ജനതകളിടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എല്ലായിടത്തും എൻറെ നാമത്തിന് എൻ്റെ നാമത്തിന് ധൂപവും ധൂപവും കാഴ്ചകളും കാഴ്ചകളും അർപ്പിക്കപ്പെടുന്നു അർപ്പിക്കപ്പെടുന്നു സഹോദരങ്ങളെ സൂര്യോദയം മുതൽ അസ്തമയം വരെ എല്ലായിടത്തും എൻ്റെ നാമം മഹത്വപൂർണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും കാഴ്ചകളും അർപ്പിക്കപ്പെടുന്നു സഹോദരങ്ങളെ ലോകത്തിൽ ഒരു ദിവസം നാലര ലക്ഷത്തോളം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിൽ നാലര ലക്ഷത്തോളം വൈദികരാവുള്ള ലോകത്തിൽ ഒരു ദിവസം നാലര ലക്ഷത്തോളം പരിശുദ്ധ കുർബാനി അർപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ശക്തി ശ്രുതസ് പരിശുദ്ധ കുർബാനയാ മഹാവിശുദ്ധനായ പഞ്ചശതധാരിയായ വിശുദ്ധ പാദർപ്പിയ പുണ്യവാളൻ ഇങ്ങനെ പറഞ്ഞു വെക്കും സൂര്യനുദിക്കാത്ത ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും എന്നാൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും എന്നാൽ പരിശുദ്ധ കുർബാനി അർപ്പിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ മഹാവിശുദ്ധനായ പാതിർപ്പിയ പണ്ണിവാളിൻ ഇങ്ങനെ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ലോകത്തിലെ സർവസുഹമാവദിച്ച് അനേകായിരം വർഷം കഴിയുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ചെലവിടുന്ന മണിക്കൂറിന ലോകത്തിലെ സർവസുഹമാതിച്ച് അനേകായിരം വർഷം കഴിയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ചെലവിടുന്ന മണിക്കൂറിന അതുകൊണ്ടല്ലേ വിശുദ്ധ ഖ്യാതറിൻ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ചെലവിട്ട നിമിഷങ്ങളാ ഒരുമിച്ച് പറയാം ഹല്ലേ ഖ്യാതരൻ പറഞ്ഞ വാക്ക് നമ്മൾ വിസ്മരിക്കരുത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ചെലവിട്ട നിമിഷങ്ങളാണെന്ന് വിശുദ്ധ ഖ്യാതരന്റെ വാക്കുകൾ പറയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം രക്ഷപ്പെടണം അല്ലേ നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വിജയിക്കണം എൻ്റെ കുടുംബം വിജയിക്കണം എൻ്റെ ഉത്തരവാദിത്വങ്ങൾ വിജയിക്കണം സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ വിജയിച്ച ഏതാനും ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ വിജയിച്ച ഏതാനും വ്യക്തികൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനുണ്ട് നിങ്ങൾക്കറിയാം അതാരാണെന്ന് ഭൂമുഖത്ത് തിന്നു പെരുകി ജലപ്രളയം എന്നാൽ അവർക്കിടയിൽ ദൈവം നീതിമാനായി കണ്ടെത്തിയ മനുഷ്യൻ അതാരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ മനുഷ്യനാണ് ദൈവം പറഞ്ഞത് പ്രകാരം പെട്ടകം നിർമ്മിച്ച് കർത്താവ് പറഞ്ഞ് അളവിൽ നിർമ്മിച്ച് കർത്താവ് പറഞ്ഞ് തടികൊണ്ട് നിർമ്മിച്ച നോഹ ലോകം പരാജയം മണ്ടനെന്നൊക്കെ പറഞ്ഞ് പഴിചാരിയ നോഹ പെട്ടകത്തിൽ നിറങ്ങിയ നോഹ ചെയ്തത് എന്ത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തില് ഈ എട്ടാം അദ്ധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കും പെട്ടകത്തിൽ നിന്നും ഇറങ്ങിയ നോഹ എന്താ ചെയ്തതെന്ന് ഉൽപ്പത്തി പുസ്തകം എട്ടാം അദ്ധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുക പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ഒരു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു കുറച്ചുകൂടെ ഉറക്കെ പറയാ പെട്ടകത്തിൽ നിറങ്ങിയ നോഹ ഒരു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു അവന് എത്ര മൃഗങ്ങളുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ നോക്കുകയല്ല പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ഒരു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ എട്ടാം അധ്യായം ഇരുപതാം വാക്യം ജീവിതത്തിൽ വിജയിച്ചൊരു മനുഷ്യൻ നമുക്കൊക്കെ അറിയാം വിശ്വാസികളുടെ പിതാവ് ആരാ വിശ്വാസികളുടെ പിതാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കും നിന്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ ദൈവം അവനോട് പറഞ്ഞു അവൻ തൻ്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ദൈവത്തിൻ്റെ കേട്ട് അവൻ പുറപ്പെട്ടു അവനാണ് വിശ്വാസികളുടെ പിതാവ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഈ എട്ടാം വാക്യത്തിൽ എത്തുമ്പോ അവിടെ നമ്മൾ കാണുന്നത് എന്നാന്നറിയാവോ കാനെത്തിയ അബ്രാഹം ഒരു ബലി വീടമുണ്ടാക്കി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു കുറച്ചുകൂടെ ജീവനോടെ കാനെത്തിയ ഒരു ബലിപീഠമുണ്ടാക്കി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ വചനം വായിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു പ്രവാചകനെയാ കാണുന്നേ ഈ പ്രവാചകൻ ഏലിയ പ്രവാചകനാ ജനത്തെ ഉദ്ധരിക്കാൻ ഏലിയ ചെയ്തത് എന്ത് എന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും ജനത്തെ ഉദ്ധരിക്കാൻ തകർന്നു കിടന്നിരുന്ന ബലിപീഠത്തിൻ്റെ കേടു പോക്കി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു ഹല്ലേലിയ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഏലിയ ചെയ്ത കാര്യം തകർന്നു കിടന്നിരുന്ന ബലിപീഠത്തിൻ്റെ കേടു പോക്കി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാമോ അത്രത്തോളം കഷ്ടപ്പെടുന്നു പക്ഷേ എത്രത്തോളം നമ്മൾ വിജയിക്കുന്നുണ്ട് എന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കേണ്ടതാണ് ഈ പൊണ്ണിപ്പെട്ട നിമിഷത്തിൽ എങ്ങനെ നോഹ വിജയിച്ചു എങ്ങനെ അബ്രാഹം വിജയിച്ചു എങ്ങനെ പ്രവാചകൻ വിജയിച്ചു ജീവിതത്തിൻ്റെ വിവിധ തുറകളിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട അടിസ്ഥാന കാര്യം എന്തോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യം ബലിപീഠത്തോട് ബലിക്കല്ലിനോട് ദിവ്യകാരണത്തോട് ചേർന്ന് ജീവിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപെടും അതല്ലേ പ്രവർത്തനം പതിനാറ് മുപ്പത്തി ഒന്ന് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും സഹോദരങ്ങളെ ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും ഇല്ല സ്വടനാമില്ലാതെ സ്വർഗത്തിലും ഭൂമിയിലും പദാർത്ഥത്തിലുമുള്ള സകല ശക്തികളും കീഴടങ്ങുന്ന ഒരേ ഒരു നാമം ഈശോടെ നാമം മാത്രം ഒരുമിച്ച് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ശക്തികളും കീഴടങ്ങുന്ന ഒരേ ഒരു നാമം ഈശോടെ നാമം മാത്ര സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കാം വിശുദ്ധ വചനത്തിൽ ഹഗായി പ്രവാചകന്റെ പുസ്തകം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഹഗായ് പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ ഒന്നാം അധ്യായത്തിൽ ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ് ഹഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നേ ഏറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു ഭക്ഷിക്കുന്നു തൃപ്തരാകുന്നില്ല പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിക്കുന്നു കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം അവശേഷിക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമായ ഏറെ വിതച്ചു അല്പം മാത്രം കൊയ്തു ഭക്ഷിക്കുന്നു തൃപ്തരാകുന്നില്ല പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിക്കുന്നു കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം അവിശേഷിക്കുന്നു സഹോദരങ്ങളെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവിൻ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നതല്ലേ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദിവസങ്ങൾ ഏതെന്നു വ്യത്യാസമില്ലാതെ ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ല ഏക കാരണമെന്ന് പറയുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നതാണ് യാക്കോ സുലിഹായുടെ ലഹനത്തിൽ നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ എങ്ങനെ നമ്മൾ വായിക്കും കർത്താവിനോട് ചേർന്നിരിക്കും അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും സഹോദരങ്ങളെ യഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുകയാണ് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ശാഹയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല ണ്ടായ ഈശോയോട് ചേർന്ന് നിൽക്കാതെ സാഹുകളായ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല പ്രയുള്ളരേ ഈശോയോട് ചേർന്നാണോ ദിവ്യകാരണ്യത്തോട് ചേർന്നാണോ വിശുദ്ധ ബലിപീഠത്തോട് ചേർന്നാണോ ബലിക്കല്ലിനോട് ചേർന്നാണോ ഞാൻ നിങ്ങളുമൊക്കെ ചരിക്കുന്നത് എന്ന് നന്നായി ആത്മശോധന ചെയ്യേണ്ട പുണ്യപ്പെട്ട നിമിഷമായത് ഞാൻ ആരോട് ചേർന്ന ചരിക്കുന്നേ എൻ്റെ കൂടെ ആരാ ഉള്ളേ ഞാൻ ആരോട് ചേർന്ന ചരിക്കുന്നേ സഹോദരങ്ങളെ നമ്മൾ സംഗീത പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ബാലാം പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ ആരാ നിന്റെ കൂടെയുള്ളേ ഇന്ന് എന്നോടും നിങ്ങളോടും ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ സ്വരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന നമ്മളോട് ചോദിക്കുകയാ നിന്നോട് കൂടെ ആരാക്ക പറഞ്ഞ വാക്യം കർത്താവിനോട് ചേർന്നിരിക്കുക അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും ഒരുമിച്ച് പറയാ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ േറെ മധ്യസ്ഥേക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഏപ്രാസ്യാമ്മ ആവർത്തിച്ച് ആവർത്തിച്ചു ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ ഏക ആശ്രയം ഈശ്വത്ര ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ ഏക തുണ എന്റെ ഈശോ ഈശ്വ മാത്രമായുടെ വാക്കുകളാണ് സഹോദരങ്ങളെ കൂടെയുള്ള സിസ്റ്റേഴ്സ് വിളിച്ചോണ്ടിരുന്ന ഒരു പേരുണ്ടായിരുന്നു സക്രാരിയുടെ എന്നാന്ന് വിളിച്ച് സക്രാരിയുടെ കാവൽക്കാരി സഹോദരങ്ങളെ നമ്മൾ എന്തിന്റെ കാവൽക്കാരാണെന്ന് ചിന്തിക്കേണ്ട നിമിഷം നമ്മുടെ ഈ നാട്ടുകാരി നമ്മുടെ സ്വന്തം നമ്മൾ പലപ്പോഴും അവിടെയൊക്കെ പോയി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഏപ്രാസ്യാമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊരു കാര്യവും കൂടി മനസ്സിലാക്കി ഏറ്റവും ആദ്യം ദേവാലയത്തിൽ വന്നത് ഏപ്രാശ്യാമ്മയായിരുന്നു ഏറ്റവും അവസാനം ആ ദേവാലയത്തിൽ നിന്ന് പോയതും ബലിവിയടത്തോട് ബലിക്കല്ലിനോട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജപിച്ച ആ സമർപ്പിത ഒരുമിച്ച് പറയാ സഹോദരങ്ങളെ ഈ ചാപ്പൽ ഇത് വിശുദ്ധ ജോൺ ബോൾ പാപ്പയുടെ മധ്യസ്ഥത്തിലുള്ള ചാപ്പലാണ് അല്ലെ പുറത്തു പുറത്തുനിന്നപ്പം ഞാൻ ശ്രദ്ധിച്ചു വിശുദ്ധ ജോൺ ബോൾ പാപ്പ വിശുദ്ധ ജോൺ ബോൾ പാപ്പ ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്യം ഞാൻ വായിച്ചത് വായിച്ചതിങ്ങനെയാ ആർച്ച് ബിഷപ്പിൻ്റെ മുറിയിൽ എല്ലാ ദിവസവും മണിക്ക് വെളിച്ചുണ്ട് അവിടെ ലൈറ്റിടും അഞ്ചുമണിയാകുമ്പം പരിശുദ്ധ കൃപാനിക്കും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഏഴര മണിയാകുമ്പോൾ പരിശുദ്ധ പിതാവ് പുറത്തു വരും സഹോദരങ്ങളെ പിന്നീട് ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെയുള്ള നേരം വിശുദ്ധനായ ജോൺ ബോൾ പാപ്പ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ് ആ മനുഷ്യൻ പരിശുദ്ധ പിതാവ് വിശുദ്ധനായ പാപ്പ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സഹോദരങ്ങളെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെ ഉള്ള സമയത്ത് അദ്ദേഹം ദേവാലയത്തിലാണ് തൻ്റെ സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം ചാപ്പലിൽ കയറിയിരിക്കും ഇങ്ങനെ ഞാൻ വായിച്ചു മുട്ടുമ്മേൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കും ജോൺ ബോൾ പാപ്പയുടെ ജീവിതത്തിൽ വായിച്ചു കേട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതാണ് ആ ചാപ്പലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ആ ചാപ്പിൽ നിന്ന് എടുത്തിരുന്ന ഒരു തീരുമാനവും പരാജയപ്പെട്ടിട്ടില്ലെന്ന് വിശുദ്ധനായ ജോൺ പാപ്പ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് അവിടെ ഇവിടെ ഇരുന്നായിരുന്നില്ല ആ ചാപ്പിലിരുന്ന് ഈസോയോട് ആലോചന ചോദിച്ചിട്ട് ജോൺ ബോൾ പാപ്പ ചാപ്പിലിരുന്ന് എടുത്ത ഒരു തീരുമാനവും പരാജയപ്പെട്ടില്ല എന്ന് ജോൺ ബോൾ പാപ്പയുടെ ജീവിതകഥ വായിക്കുമ്പം നമ്മൾ മനസ്സിലാക്കിയല്ലേ ജോൺ ബോൾ പാപ്പ വിശുദ്ധൻ അഹാ വിശുദ്ധൻ സഭയെ ശക്തമായി നയിച്ച വിശുദ്ധ ജോൺ ബർ പാപ്പയുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഈശോയോട് ചേർന്നെടുത്തേ സഹോദരങ്ങളെ വിശുദ്ധ ക്ലാരപ്പുണ്യവതി വിശുദ്ധ ക്ലാരപ്പുണ്യവിധിയുടെ കന്നികാലയത്തി ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യം വന്നപ്പം ക്ലാരപ്പുണ്യവതി ചെയ്തതെന്താണെന്ന് വിശുദ്ധ ക്ലാരപ്പുണ്യവിധിയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ ദിവ്യകാരുണ്യമെടുത്തുയർത്തിപ്പിടിച്ചപ്പം ആ കന്നികാലയത്തെ ആക്രമിക്കാൻ വേണ്ടി വന്ന തസ്കര സംഘം അവിടുന്ന് ഓടിപ്പോയെന്ന് ക്ലാരപ്പുണ്യപതിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ വാഴ്ത്തപ്പെട്ട തേവറു പറമ്പിൽ കുഞ്ഞച്ഛൻ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ രാമപുരം കുഞ്ഞച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗിയായിരുന്ന മനുഷ്യൻ അധികം പള്ളിയിലൊന്നും ഇരിക്കാതെ മനുഷ്യൻ സ്വന്തം ഇടവുക പള്ളിയിലായിരുന്നു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ശുശ്രൂഷ ചെയ്തത് ലോകത്തിൻ്റെ ദൃഷ്ടിയ വലിയ കഴിവൊന്നുണ്ടായിരുന്ന വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് തേവർ പറമ്പിൽ കുഞ്ഞച്ഛനെക്കുറിച്ച് രാമപുരം കുഞ്ഞച്ഛനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് തലേന്ന് വൈകിട്ട് തന്നെ കപ്പ്യാറുടെ പക്കൽ നിന്ന് പള്ളിയുടെ താക്കോൽ മേടിച്ചു വെക്കും വെളുപ്പിനും നാലുമണിക്ക് ദേവാലയത്തിൽ കയറി തീഷ്ണമായും ബലിവീഠത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ വാഴ്ത്തപ്പെട്ട തേവര പറമ്പിൽ കുഞ്ഞച്ഛൻ പാപങ്ങൾക്കിടയിലേക്കിറങ്ങാൻ ശക്തി ലഭിച്ചത് ആ അഭയശിലയുടെ മുന്നിൽ ശക്തമായിട്ടിരുന്നു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജീവിക്കുന്ന വിശുദ്ധ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ആ പാവപ്പെട്ട കന്യാസ്ത്രീ അഞ്ചിരുപ തെരുവിലേക്ക് ഇറങ്ങിയ പാവപ്പെട്ട കന്യാസ്ത്രീ നമുക്കറിയാം അല്ലേ ആരാ മദർ തെരേസ മദർ തെരേസയോട് പത്രപ്രവർത്തകർ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയാ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നേ എങ്ങനെ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മദർ തരേസ പറഞ്ഞൊരു മറുപടിയുണ്ട് അതിരാവിലെ ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ശക്തി ഊർജം ഞാൻ സ്വീകരിക്കും അത് രാവിലെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ശക്തി ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്ന മദർ തരേസ കൂട്ടിച്ചേർത്തു അൽത്താരയിൽ ഞാൻ കർത്താവിനെ ആരാധിച്ചിട്ട് ജീവിതത്തിൻ്റെ ബലിവേദിയിൽ ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കും അൽത്താരയിൽ കർത്താവിനെ ആരാധിച്ചിട്ട് ജീവിതത്തിൻ്റെ ബലിവേദിയിൽ കർത്താവിനെ ശുശ്രൂഷിച്ച പാപങ്ങളുടെ അമ്മ അഗതികളുടെ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചു ഇവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചെങ്കിൽ ഇവരുടെ ജീവിത വിജയത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന വിജയരഹസ്യം ബലിപീഠത്തോട് ബലിക്കല്ലിനോട് ദീപികാരുണ്യത്തോട് ചേർന്ന് ജീവിച്ചു ഇന്ന് വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ വചന വചനശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമുക്കും വിജയിക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ അകായ പ്രവാചകൻ പറയുന്ന വാക്ക് നമ്മുടെ സ്ഥിതിയെ ഒന്ന് ചിന്തിച്ചേ നമ്മൾ എന്തിനോട് ചേർന്ന് നടക്കുന്നേ നമ്മൾ എത്രത്തോളം തായ്തണ്ടിനോട് ചേർന്ന് ജീവിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ പറയുമ്പം നമ്മൾ പലരും ഒക്കെ ഇങ്ങനെ ചിന്തിക്കും അവരൊക്കെ വിശുദ്ധരല്ലേ ഞാനോ ഒരു സാധാരണക്കാരനായ വ്യക്തി അല്ലേ അവരൊക്കെ വിശുദ്ധരല്ലേ സഹോദരങ്ങളെ വിശുദ്ധരും സ്വർഗത്തേന്ന് നൂല കെട്ടി ഇറങ്ങിയവരല്ലെന്നേ വിശുദ്ധരാര് സ്വർഗത്തേന്ന് നൂല കെട്ടി ഇറങ്ങിയവരല്ല പകരം നമ്മളെ പോലെ സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരായ നിന്ന് ജനിച്ചവരാണ് ഈ വിശുദ്ധരൊക്കെ പക്ഷേ സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ഇവർ അസാധാരണക്കാരായി ജീവിച്ചു നിനക്കും പറ്റും അവനും അവൾക്കും ആകാമെങ്കിൽ നിനക്കും ആകാൻ പറ്റും ആരെ അവനും അവൾക്കും ആകാമെങ്കിൽ നിനക്കും ആകാൻ പറ്റും ആര് ഒരു വിശുദ്ധൻ അല്ല ഒരു വിശുദ്ധ അതുകൊണ്ടല്ലേ പൗലോസ്ലേഹ തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ക്രിസ്തുവിൽ വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ വാത്സല്യ ഭാജനങ്ങളെ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ അടിസ്ഥാനപരമായ വിളി വിശുദ്ധരാകാനുള്ള വിളിയാ വിശുദ്ധിയിലേക്കുള്ള വിളിയാ വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ ഉണ്ടോ വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ വിശുദ്ധനാകണം വിശുദ്ധിയാകണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുക ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും എങ്ങനെയാ നമുക്ക് ഏറ്റവും പറയാം വിശുദ്ധമായവ ഒരുമിച്ച് പറയാ വിശുദ്ധമായ വിശുദ്ധിയോടെ വിശുദ്ധരാകും ആരാ വിശുദ്ധരാകുന്നു ഒരുമിച്ച് പറയാ വിശുദ്ധമായ വശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധിയോടെ വിശുദ്ധരാകും വിശുദ്ധരാകും എനിക്കാരണം എനിക്ക് ആരാകണം എനിക്കൊരു വിശുദ്ധനാകണമെങ്കിൽ എനിക്കൊരു വിശുദ്ധയാകണമെങ്കിൽ നീ ഏത് ജീവിതാന്തസിൽപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതല്ല നീ കർത്താവിനോട് ചേർന്നാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് ദീപികാരുണ്യത്തോട് ചേർന്നാണോ ബലിക്കല്ലിനോട് ചേർന്നാണോ ബലിപീഠത്തോട് ചേർന്നാണ് ജീവിക്കുന്നത് എന്ന് നന്നായിട്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ചെയ്യണം ഒരുമിച്ച് കുടുംബ ഒരുമിച്ച് അടുത്തു നിൽക്കുന്ന ജീവിത പങ്കാളിയോട് മക്കളോടൊന്ന് ചോദിച്ചേ ഇങ്ങനെ പോയാ മതിയോ ഒരു വിശുദ്ധനാകണ്ടെന്ന് അടുത്തു നിൽക്കുന്ന ജീവിത പങ്കാളിയോട് മക്കളോട് സുഹൃത്തുക്കളോട് ഒന്ന് ചോദിച്ചേ ഇങ്ങനെ പോയാ മതിയോ ഒരു വിശുദ്ധനാകണ്ടേ നീ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാ അതുകൊണ്ടല്ലേ വിശുദ്ധൻ എങ്ങനെ പറഞ്ഞു വയ്ക്കുക അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ ആര് അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആരായിക്കൂടാ പിശാനല്ല അവനും അവർക്കും ആകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ടൊരു വിശുദ്ധനായിക്കൂടാ സ്വയം ഞാൻ എന്നോട് ചോദിക്കണം എനിക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹവും തീക്ഷണമായ അഭിവാംശയുമായിരിക്കണം എനിക്കൊരു വിശുദ്ധനായി തീരണം അതിനെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളു കർത്താവിനോട് ചേർന്ന് ജീവിക്കണം ഒരുമിച്ച് സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അച്ഛൻ ഈ ശുശ്രൂഷയുടെ ആദ്യഭാഗം തുടങ്ങി എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു കച്ച് അവള് നഴ്സിംഗ് പഠിക്കുക പത്തിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടിയ ആശമോൾ ഈ ആശമോള് അവളുടെ വീടും പള്ളിയുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ കൊച്ചിനോട് അച്ഛൻ ചോദിച്ചു മോളെ നിനക്കെങ്ങനെയടി പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എ പ്ലസ് കിട്ടിയായി ഈ കൊച്ചു പറഞ്ഞ മറുപടി എങ്ങനെയാ അച്ഛാ ഞാൻ നന്നായിട്ട് പഠിച്ചു അതിനേക്കാൾ ഒരു വലിയൊരു കാര്യം ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ദിവ്യ കാരുണ്യീസയുടെ പക്കലേക്ക് ഈ എന്നെയും എൻ്റെ പഠന മേഖലയും ഞാൻ സമർപ്പിച്ചപ്പ ദൈവമനിക്ക് തന്ന അനുഗ്രഹമാണ് ഈ ഫുൾ എ പ്ലസ് സഹോദരങ്ങളെ ഈ അടുത്ത നാളിൽ പരിചയപ്പെട്ട ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കുടുംബം സഹോദരങ്ങളെ ഈ കുടുംബത്തിലെ വ്യക്തികളോട് ഇങ്ങനെ സംസാരിച്ചു വളരെ സന്തോഷമായിട്ട് പോകുന്നല്ലോ മക്കളും മാതാപിതാക്കളും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നല്ലോ നിങ്ങൾക്ക് എങ്ങനെയാ നല്ല സാമ്പത്തിക ഞെരുക്കം പലപ്പോഴും അനുഭവപ്പെടുമ്പോൾ പോലും മഹത്തൊരു ഭാവ ഇല്ലാതെ ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് തുണയായിട്ട് ഈശ്വണ്ട് ഞങ്ങളിവിടെ എന്തിനാ പേടിക്കുന്നേ കർത്താവിൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല എന്ന് സങ്കീർത്തനം ഇരുപത്തി മൂന്നി വായിക്കുക മാത്രമല്ല കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുക പിന്നെ എന്തിനാ ഞങ്ങൾ ഭയപ്പെടുന്നേ കർത്താവ് നിത്യനായ ദൈവമാണ് ഭൂമി മുഴുവൻ്റെ രാജാവാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല യുവാക്കൾ പോലും ക്ഷീണിച്ച് തളർന്നേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരില്ല എസ് എ പ്രഭാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെ രാജാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല യുവാക്കൾ പോലും ക്ഷീണിച്ച് തളർന്നേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകിനെ പോലെ ചെറുകടിച്ച് ഉയരും ഓടിയാൽ ക്ഷീണിക്കില്ല നടന്ന തളരില്ലെന്ന സഹോദരങ്ങളെ പ്രവാചകം പറയ കർത്താവിൽ ആശ്രയിക്കണം വാചകം പറയാ നീ ഏത് ജീവിതാസൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ കർത്താവിൽ ആശ്രയിക്കണമെന്ന് സഹോദരങ്ങളെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പം അങ്ങോട്ടും ഒത്തിരി ഓടുന്നുണ്ട് സഹോദരങ്ങളെ സങ്കീർത്തകൻ എങ്ങനെയാണ് അതിന് നമുക്ക് നൽകുന്ന ഉത്തരം ജലം വക്കോളമെത്തിയിരിക്കുന്നു എനിക്ക് രക്ഷ എവിടുന്ന് വരും എനിക്ക് രക്ഷ കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് അതെ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതിന്റെ ഒന്നില് ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടില്ലേ വായിക്കുന്നില്ലേ രക്ഷിക്കാൻ അവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാൻ അവാത്ത വിധം അവിടുത്തെ കാതുകൾക്കും മാന്യം സംഭവിച്ചിട്ടില്ലെന്ന് അതെ സഹോദരങ്ങളെ നമ്മൾ പ്രതിസന്ധിയിൽ ഇട അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല നിന്റെ ദേവാലയത്തിലെ പരിശുദ്ധമായ അത്താരക്ക് മുന്നിൽ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൊന്ന് നാൽപ്പതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും സഹോദരങ്ങളെ ബലിക്കല്ലിനോട് ചേർന്ന് ജപിക്കണം ത്തോട് ചേർന്ന് ജപിക്കണം ഇത് പറയുമ്പോൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു കുടുംബം ഏറെ തളർന്ന ഒരവസ്ഥയിലാണ് ഞാൻ അവരെ കണ്ടത് ചാ എന്ത് ചെയ്താലും അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ നാല് പേർക്കും ഒരു ജോലിയില്ല ഒരിടത്ത് ചെന്നാൽ ജോലിക്ക് വേണ്ടി വിളിച്ച കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എന്ന് പറയും പക്ഷെ ആരും വിളിക്കത്തില്ല ഇനി അബദ്ധവശ വല്ലവരും വിളിച്ചാൽ ഒരാഴ്ചക്കൂടെ ജോലി മുഴുപ്പിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ ഈ കുടുംബം ഏറെ തളർന്ന കുടുംബത്തോട് കർത്താവിൻ്റെ ആത്മാവ് നൽകിയ പ്രേരണയനുസരിച്ച് പറഞ്ഞു ഒരുങ്ങിക്കും പ്രസാരിച്ച് മടങ്ങാതെ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണ് സഹോദരങ്ങളെ ഈ കുടുംബം കഴിഞ്ഞയാഴ്ച ഞാൻ ആ കുടുംബത്തെ കണ്ടു അവർ വലിയ സന്തോഷത്തോടെ ഓടി വന്നു പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് നാലു പേർക്കും ദൈവം ജോലി അനുഗ്രഹിച്ചു അവർ പറഞ്ഞത് ഇങ്ങനെയാ ഞങ്ങൾ കുർബാനയ്ക്കും ഔദാസിക ജീവിതത്തിനും കുമ്പസാരത്തിനും ഒന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല കോവിഡ് അല്ലേ പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ കുമ്പസാരിച്ചില്ലേലും കുഴപ്പമില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു പക്ഷെ ഒരുങ്ങി കുമ്പസാരിച്ചു ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇടപെട്ടു ഞങ്ങൾക്ക് നാലു പേർക്കും ജോലി കിട്ടിയെന്ന് മാത്രമല്ല ചാ ഇപ്പൊ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാതെ ജോലിക്ക് പോകാൻ കുറിച്ച് ചിന്തിക്കാൻ പോല ഞങ്ങൾ നാല് പേര് എല്ലാ ദിവസവും ജോലിക്ക് പോകാവുന്നതിന് മുമ്പ് കുർബാനയിൽ സമ്മതിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ ആ കുടുംബത്തിൻ്റെ സാക്ഷ്യം അച്ഛം കേട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ കോവിഡിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ പള്ളി പോകാൻ പറ്റത്തില്ലാത്ത കുറെ നാളുകൾ ദേവാലയം അടഞ്ഞുകിടന്നു ആ സമയത്ത് ഒത്തിരി പേര് വിളിച്ചു പക്ഷെ കുർബാനക്ക് വന്നോട്ടെ ഒന്ന് കൊമ്പസാരിപ്പിക്കാവോ ഒരു വശത്ത് അങ്ങനെ കുറെ പേര് ചോദിച്ചപ്പം പള്ളി തുറന്നു കഴിഞ്ഞ് ഞാൻ ചില വ്യക്തികളെ കണ്ടു പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചപ്പം അവര് പറഞ്ഞ ഉത്തരമുണ്ട് അച്ഛാ ഇപ്പൊ എന്ത് രസാന്നറിയാവോ ഞങ്ങളിപ്പം ദിവസവും മാർപ്പാപ്പയുടെ കുർബാന മെത്രാന്റെ കുർബാന കാർഡിനലിന്റെ കുർബാന അവിടുത്തെയും എവിടത്തെയൊക്കെ കുർബാന പള്ളിയിൽ വരാതെ വീട്ടിലിരുന്ന് കാണുക എന്തൊരു ഭംഗിയും എന്തൊരു അഭിഷേകമാണെന്നറിയാവോ സഹോദരങ്ങളെ ബെനഡിക് പതിനാറാമെൻ പാപ്പ സ്നേഹത്തിൻ്റെ എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ അൻപത്തിയേഴ് അമ്പത്തിയെട്ട് ഹണ്ണികകളിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ സ്നേഹത്തിൻ്റെ എന്ന തൻ്റെ പ്രബോധനം അതിൻ്റെ അൻപത്തിയേഴ് അൻപത്തിയെട്ട് ഹണ്ണികകളിൽ എങ്ങനെയാണ് വ്യക്തമായിട്ട് പാപ്പ പഠിപ്പിച്ചത് ടി വിയിലൂടെയും റേഡിയോയിലൂടെയും രോഗികളായിട്ടുള്ളവരും കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവരും സംബന്ധിക്കുന്നത് ഒത്തിരി നല്ലതാണ് പക്ഷേ സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അവരെയും കൂടി പരിശുദ്ധ കുർബാനയിൽ നേരിട്ട് സംബന്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അച്ഛൻ്റെ വാക്കുകളല്ല ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾ സഹോദരങ്ങളെ ഇന്ന് കോവിഡിൻ്റെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ദേവാലയങ്ങളൊക്കെ തുറന്നു പക്ഷെ ചിലരെങ്കിലും ഒക്കെ ഇന്ന് പള്ളി പോയില്ലേലും കുഴപ്പമില്ലല്ലോ വീട്ടിലിരുന്നാ പോരെ വീട്ടിലിരുന്ന് കണ്ട പോരെ നമ്മൾ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ കുർബാന ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നീ ബലിയർപ്പിക്കുന്നത് അത് ജസ്റ്റ് കണ്ട് കേട്ടു പോകാനുള്ളതല്ല ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ബലിയർപ്പണം പൂർണമാകുന്നത് ഒരുമിച്ച് പറയാ ും കൂടെ ജീവനോടെ പറയാ സഹോദരങ്ങളെ ഈ ചെല വ്യക്തികള് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ പള്ളി പോന്നുണ്ട് പക്ഷെ എന്നിട്ട് വെന്തേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ പോന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്തേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ വേറെ ചിലരൊക്കെ പറയുന്ന വാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പക്ഷേ പോകുന്നുണ്ട്പൂർവം ബലിയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട് എന്നാ ഭക്തിപൂർവം ബലിയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല എന്നാ എങ്ങനെ അച്ഛ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എന്തേ കാര്യങ്ങളെ മനസ്സിലൂടെ കടന്നു പോകുന്ന പലരും ഇങ്ങനെയൊക്കെ പറയുന്നത് അസം കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ കൗൺസിൽ ഡിഗ്രിയിൽ ആരാധനത്തിന്റെ പത്താമത്തെ ഹണ്ണിയിൽ ഇങ്ങനെ പറയും സഭയുടെ ശക്തി നിർഗളിക്കുന്നത് സഭയുടെ പ്രവർത്തനങ്ങളുടെ ശക്തി നിർഗ്ക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് പറയും പതിനൊന്നാമത്തെ ഖണ്ഡകയിൽ എങ്ങനെയാണ് ആരാധനാക്രമത്തിൻ്റെ പതിനൊന്നാമത്തെ ഖണ്ഡകയിൽ എങ്ങനെ പറയും അനുഗുണമായ മനോഭാവത്തോടെ വേണം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ അനുഗുണമായ മനോഭാവത്തോടെ വേണം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വീണ്ടും ആരാധനാക്രമത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ഖണ്ഡികയിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുക വിശ്വാസികൾ പരിശുദ്ധ കുർബാനയിൽ ഭാഗവാഹുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദ പ്രേക്ഷകരെ പോലെയോ ആകരുത് മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് വേണം ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടെ വേണം ബലിയിൽ സംബന്ധിക്കാൻ വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ ആരാധനാക്രമത്തിൻ്റെ പത്ത് പതിനൊന്ന് നാൽപ്പത്തിയെട്ട് ഹണ്ണികൾ എന്നുള്ള വാക്യങ്ങളാണ് അച്ഛൻ വായിച്ചത് സഹോദരങ്ങളെ സഭയുടെ ശക്തി നിർഗളിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ട് കുദാസികൾ സംബന്ധിക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്താ നടക്കുന്നേ പ്രാർത്ഥനകളുടെ വാക്യങ്ങളുടെ അവിടെ ആയിരിക്കുന്ന ആളുകളുടെ നടക്കുന്ന കർമ്മങ്ങളുടെ വിവിധ ശുശ്രൂഷകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാകാതെ ഇങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ പലപ്പോഴും നോക്കി നിൽക്കുകയാണോന്ന് നന്നായിട്ട് അധ്നുശോധന ചെയ്യണ സഹോദരങ്ങളെ നമ്മൾ അവിടെ ഒരു നിശബ്ദ പ്രേക്ഷകരല്ല ഒരു കാഴ്ചക്കാരനോ കേൾവിക്കാരനോ അല്ല നമ്മൾ ഒരുക്കത്തോടെ അനുഗുണമായ മനോഭാവത്തോടെ വേണം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സഹോദരങ്ങളെ അനുഗുണമായ മനോഭാവത്തോടെ പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള മനോഭാവത്തോടെ പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ഗുദാശ്ചയ പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ എന്നല്ല പറയുന്നെ സ്നേഹത്തിന്റെ ബലി അതേ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തു തന്നെ തന്നെ അർപ്പിച്ച സ്നേഹത്തിന്റെ കുദാശ എത്ര ഒരുക്കത്തോടെയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ഞാൻ നിങ്ങളുമൊക്കെ സംബന്ധിക്കുന്നത് എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം അതായത് വിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും നീ ബലിവെടുത്തിൽ കാഴ്ചയർപ്പിക്കുമ്പം അതായത് വിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് ബലിയർപ്പിക്കണേ സഹോദരങ്ങളെ പലപ്പോഴും ബലിയിൽ സംബന്ധിക്കുന്നുണ്ട് മനസ്സിൽ വെറുപ്പും വൈരാഗ്യത്തോടും കൂടി അർപ്പിക്കും ഒരിക്കൽ ശ്രദ്ധിച്ചു പരിശുദ്ധ കുർബാനയിലെ സമാധാന ആശംസിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് തനിക്ക് പിണക്കമുള്ള വ്യക്തിയാണ് തൊട്ടു പുറകു നിൽക്കുന്നത് പുറകിൽ നിൽക്കുന്ന വ്യക്തിക്ക് സമാധാനം ആശംസിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ തൻ്റെ ശത്രുവാണെന്ന് കണ്ടിട്ട് കാണാത്ത പോലെ തിരിയുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ വരെയാണ് അർത്ഥിക്കുന്നത് ഒരിക്കൽ ഒരമ്മ തൻ്റെ മരുമകളോട് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പറയ ഞാൻ പള്ളി പോവായത് കൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിർത്തുക വാക്കി നിന്നോട് തിരിച്ചു വന്നിട്ട് പറയാം പള്ളി പോവായുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിർത്തുക ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ എന്തും ഇത് ക്രിസ്തു ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ചേർത്തു കുദാശം നമ്മൾ അർപ്പിക്കുന്നു മനസ്സ് വെറുപ്പും കുസുമ്പും കുഞ്ഞായ്മയും വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുമ്പോ ആ കുർബാന ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ യൂദാസ് അപ്പം സ്വീകരിച്ചു അല്ലേ കുർബാന സ്വീകരിച്ചു യൂദാസ് കുർബാന സ്വീകരിച്ചപ്പോ അവനിലേക്ക് ആരെ പ്രവേശിച്ചേ ആരെയൊന്നും മിണ്ടുന്നില്ലല്ലോ യുദാസ് അപ്പ സ്വീകരിച്ചപ്പ അവനിലേക്ക് ആരെ പ്രവേശിച്ചേ സത്താൻ യുദാസ് അപ്പസ്വകരിച്ചപ്പോ സാത്താൻ അവനിലേക്ക് പ്രവേശിച്ചു ഏ കുർബാന സ്വീകരിച്ചു സാത്താൻ പ്രവേശിക്കൂ ഇതെന്ത് പുകില ഇത് കുർബാന സ്വീകരിച്ച സാത്തം പ്രവേശിക്കോ സഹോദരങ്ങളെ അതിനുള്ള കാരണം എന്താണെന്ന് പൗലസപ്പസോലൻ ഗോറിന്ദസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാ ലഹനത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു ശ്രദ്ധിക്കണേ ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു എന്നിട്ട് വചനം വായിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ് നിങ്ങൾ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും ഇതാണ് അയോഗ്യതയോടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാലിച്ചുകയും ചെയ്യുന്നവർ തങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ആത്മപരിശോധന നടത്തിയിട്ട് വേണം ഈയപ്പം സ്വീകരിക്കാനെന്ന് സ്ലീഹ പറയുമ്പം ഈ ആദ്യ വെള്ളിയാഴ്ച ഫെബ്രുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ വലിയ നോമ്പിലേക്കൊക്കെ ഏറ്റവും അടുത്ത് ഒരുക്കം നടത്തുന്ന ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്രത്തോളം ഒരുക്കത്തോടെ യുദാസ്വീകരിച്ച പോലെയാണോ അയ്യപ്പ സ്വീകരിക്കുന്നത്

നമ്മൾ എങ്ങനെയാ ഈ കുർബാനെ സംബന്ധിക്കുന്നേ നമ്മൾ എത്രത്തോളം ഒരുക്കത്തോടെയാണ് ഈ പരിശുദ്ധ കുദാശ സ്വീകരിക്കുന്നതെന്ന് നന്നായിട്ട് നമുക്ക് ശോധന ചെയ്യാം ആദ്യമേ പറഞ്ഞത് അകായി പ്രവാചകനിലൂടെ പറഞ്ഞ വാക്ക് നമ്മുടെ സ്ഥിതി നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറാത്തതിൻ്റെ പിന്നിലെ കാരണം ഈ അയോഗ്യതയോടെയുള്ള സ്വീകരണം അല്ലേ എസ് എ പ്രവാചന്റെ പുസ്തകം അൻപത്തി ഒന്ന് ഒമ്പതിന്റെ ഒന്നും നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു അല്ലേ എസ് എ പ്രവാചന്റെ പുസ്തകം അൻപത്തി ഒൻപതിൻ്റെ ഒന്നിൽ ഇങ്ങനെ നമ്മൾ വായിച്ചേ രക്ഷിക്കാൻ അവാത്മിതം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ അവാത്മിതം എൻ്റെ കാതുകൾക്ക് മാന്യ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഒത്തിരി പറയാറുള്ള വാക്യ എന്നാ രണ്ടാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിന്റെ അകൃത്യം എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു നിന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരത്തില്ല പള്ളി വന്നു കുർബാന സ്വീകരിച്ചു എന്നതുകൊണ്ടായില്ല യൂതാസ് അപ്പ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറരുത് ഒരുക്കത്തോടെ ഓരോരുത്തരും ആത്മപരിശോധന നടത്തിയിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കാൻ ഈ പാനപാത്രത്തിൽ നിന്ന് സഹോദരങ്ങളെ കൗൺസിലിക്രിയിൽ ആരാധന ക്രമത്തിൻ്റെ നാൽപ്പത്തി എട്ടാം ഹണ്ണികയിലെ ആ വാക്യവും നമ്മൾ മറക്കരുത് നമ്മൾ ശ്രോതാക്കളെ പോലെ അല്ല നിശബ്ദ പ്രേക്ഷകരെ പോലെ അല്ല അവിടെ നടക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായ ബോധത്തോടെ നമ്മൾ പങ്കെടുക്കണം നിസ്സാര കാര്യമല്ല കേട്ടോ ഇവിടെ നടക്കുന്നേ ശരീരം തന്നെയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടിലുന്ന അത്ഭുതം ദിവികാരണ്യ അത്ഭുതം നമുക്കൊക്കെ അറിയാം ഒരു ബ്രസീലിയൻ വൈദികൻ സംശയദൃഷ്ടിയോടെ ബലിയർപ്പിച്ചു പരിശുദ്ധ കുർബാനയ്ക്കിടെ ഈ ഗോതമ്പപ്പം ശരീരമായി വീഞ്ഞ് രക്തമായിട്ട് മാറി സഹോദരങ്ങളെ വിവിധ വർഷങ്ങളിൽ ഇത് ശാസ്ത്രീയമായ പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു നിരീശ്വരന്മാരായ വ്യക്തികളൊക്കെ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് എ ബി പെസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയുടെ രക്തമാണ് മരണവേദനയിൽ വ്യസനിക്കുന്ന ഒരുവിന്റെ ഹൃദയത്തോട് ചേർന്നുള്ള ടിഷ്യൂസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നിരീശ്വരന്മാരായ ശാസ്ത്രജ്ഞർ ചോദിച്ചു സഹോദരങ്ങളെ ഇത് വെറും അപ്പ അല്ല ഇത് ഈശോയുടെ ശരീരമാണ് ഇത് ഈശോയുടെ രക്തമാണ് പലപ്പോഴും പള്ളി വന്നിട്ട് കാഴ്ചക്കാരായി നിന്ന് തിരിച്ചു പോകുന്ന പല വ്യക്തികളെ അച്ഛൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരോട് വിശുദ്ധ വിയാനി പുണ്യവാളം പറയുന്നൊരു വാക്കുണ്ട് ദേവാലയത്തിൽ വന്ന് ഒരുക്കത്തോടെ ഈ സ്വയെ സ്വീകരിക്കാതെ പോകുന്ന വ്യക്തികളോട് വിശുദ്ധനായ ജോൺ മരി വിയാനി പുണ്യവാളച്ഛം പറഞ്ഞു വെക്കുന്നൊരു വാക്ക് നേർച്ചാലിനരികേ ദാഹജലം കിട്ടാതെ മരിച്ചു വീഴുന്നവരെ പോലെയാണ് ദേവാലയത്തിൽ വന്നിട്ട് ഈശോയെ സ്വീകരിക്കാതെ പോകുന്ന വ്യക്തി നീർച്ചാലിനരികെ ദാഹജലം കിട്ടാതെ മരിച്ചു വീഴുന്നവരെ പോലെയാണ് യത്തിൽ വന്നിട്ട് ഈശോയെ സ്വീകരിക്കാതെ പോകുന്ന വ്യക്തി ഒരുമിച്ച് പറഞ്ഞേലു നീർച്ചാലിനരികെ ദാഹജലം കിട്ടാതെ മരിച്ചു വീഴുന്ന വ്യക്തിയെ പോലെയാണോ ഞാൻ വേറൊരു കാഴ്ചക്കാരനായിട്ട് ഒരു പ്രേക്ഷകനായിട്ട് മാത്രമാണോ വെളിഞ്ഞ സംബന്ധിക്കുന്നേ നന്നായിട്ട് ആത്മശോധന ചെയ്യുക നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് കുടുംബത്തിന്റെ സ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുക സഹോദരങ്ങളെ ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയുടെ ശരീരമാണ് രക്തമാണ് എന്നുള്ള കാര്യം ഇത് മിണ്ടപ്പാണിക്കറിയാം നമ്മൾ പലരും ഏറെ മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു വിശുദ്ധൻ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ആരാ വിശുദ്ധ അന്തോനീസ് ശരിയാ പറഞ്ഞേ വിശുദ്ധ അന്തോനീസ് അന്ധനീസ് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ദീപികാരണ്യത്തെക്കുറിച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു വിജാധ്യനായ മനുഷ്യൻ ബവില്ലോ ഇവനെ വെല്ലുവിളിച്ചിട്ട് പറയാ നീ പ്രസംഗിക്കുന്ന ശുദ്ധമടയത്തിലെ ശരീര രക്തം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അത് ഒരു കഴമ്പുമില്ല സഹോദരങ്ങളെ ഈ ബവില്ലോ എന്ന വിജാദ്യനായ മനുഷ്യൻ അന്തോനീസിനെ വെല്ലുവിളിക്കുകയാണ് അവർ തമ്മിലൊരു പന്തായം വെക്കുന്നുണ്ട് എങ്ങനെയാ പന്തായം വയ്ക്കുന്നത് നീ പ്രസംഗിക്കുന്ന കുർബാനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം പന്ത് എങ്ങനെയാ ഞാൻ എൻ്റെ കഴുതയെ മൂന്ന് ദിവസം പട്ടിണിക്കിടും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നീ പ്രസംഗിക്കുന്ന കുർബാന ഒരു പേടകത്തിൻ്റെ അത്താക്കി ഇങ്ങ് കൊണ്ടുവരുമ്പോൾ ഞാൻ കഴുതിക്കു വൈക്കോലും വെള്ളവും വെച്ചു കൊടുക്കും കഴുതിക്ക് വൈക്കോലും വെള്ളവും വെച്ചു കൊടുക്കുമ്പം കഴുത ദേവികാരണ്യത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചാൽ നീ പ്രസംഗിക്കുന്നത് വാസ്തവമാണ് എന്ന് ഞാൻ വിശ്വസിക്കും അല്ലെങ്കിൽ അത് ശുദ്ധ മടയത്തരമാണ് ഫോഷത്തരമാണെന്ന് ഞാൻ പറയുന്നു പറയുന്നത് സഹോദരങ്ങളെ വിശുദ്ധ അന്തോനീസ് മഹാവിശുദ്ധനായ ദിവികാരണ്യത്തെക്കുറിച്ച് ശക്തമായി പ്രസംഗിച്ച ദിവികാരണ്യത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് അന്തോണി ദിവികാരണ്യത്തിൻ്റെ മുന്നിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു പേടകത്തിൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യവും കൊണ്ടുവന്നു ഈ സമയത്ത് ഈ ബോവില്ല എന്ന വിജാദ്യനായ മനുഷ്യൻ തൻ്റെ കഴുതയ്ക്ക് വൈക്കോലും വെള്ളം വെച്ച് കൊടുത്തു ഈ സമയത്ത് നടന്നൊരു കാര്യം ദിവ്യകാരണ്യത്ഭുതങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട് കഴുതാ അതിന്റെ വലതുകാൽ മുന്നോട്ട് വെച്ച് ശിരസ് നമിച്ച് ദിവ്യകാരണ്യത്തിന്റെ മുന്നിൽ നിന്നു പറഞ്ഞേലിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയുടെ ബല മിണ്ട പ്രാണിക്ക് അറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവികാരണ്യം മോഷ്ടിച്ചുകൊണ്ടുപോയ ബ്ലാക്ക് മാസ് നടത്തുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ കുദാസ ചെയ്ത തിരുവോസ്തി അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്ന് പറഞ്ഞ ദിവികാരണ്യത്തിൻ്റെ ബല പിസാചൻ അറിയാം മിണ്ട പ്രാണിക്കറിയാം മറ്റൊരു സംഭവം അച്ഛൻ ദിവികാരണ്യ അത്ഭുതങ്ങൾ കേട്ടതോർക്കുകയാണ് ഒരിക്കൽ ഒരു വൈദികൻ രോഗികൾക്ക് കൊടുക്കുവാൻ വേണ്ടി രോഗികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യവും കൊണ്ട് പോകുകയാ കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുന്നു ഈ കുതിര ഒരു പുഴ കിടക്കുന്ന സമയത്ത് അതൊന്ന് വെട്ടി പരിശുദ്ധ കുർബാന വൈദികൻ്റെ കയ്യിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് വീണു വൈദികനാകെ അസ്വസ്ഥനായി സഹോദരങ്ങളെ അല്പസമയത്തിന് ശേഷം തൊട്ടു താഴേന്ന് ഒരു കൂട്ടക്കരച്ചിൽ മീൻ പിടിക്കാൻ വന്ന മുക്കുവര് കണ്ട ഒരു കാര്യമുണ്ട് വെള്ളത്തിനും മുകളിൽ മൂന്ന് മത്സ്യങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു അതിന്റെ ചുണ്ടിൽ ദിവ്യകാരുണ്യം സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയുടെ വില മിണ്ട പ്രാണിക്ക് അറിയാം മത്സ്യത്തിനറിയാം പരിശുദ്ധ കുർബാനയുടെ വില പിസാചിനറിയാം പക്ഷേ ഈ പരിശുദ്ധ കുർബാനയുടെ വില അറിയത്തില്ലാത്തൊരു കോട്ടരുണ്ട് അതാരാണെന്നറിയാവോ ആ വലതുകരങ്ങെടുത്തെ സഹോദരങ്ങളെ പലപ്പോഴും അമർപ്പിക്കുന്ന കുർബാനയുടെ വില നാം അർപ്പിക്കുന്ന കുർബാനയുടെ ശക്തി പരിശുദ്ധ കുർബാന സംബന്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് പലപ്പോഴും അറിയില്ല സഹോദരങ്ങളെ ഈ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി തീരരുത് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് സ്വീകരിക്കുന്നവരാകണം അതനുസരിച്ച് ജീവിക്കുന്നവരാകണം നമുക്ക് ഈ സമയത്ത് തിഷ്ഠമായിട്ടും പ്രാർത്ഥിക്കാം ഈ ദിവസം കർത്താവ് നമ്മളോട് പറയുക നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഹകായി പ്രവാചകനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് തമ്പുരാന്റെ മധുരസ്വ ശ്രമിക്കുന്ന നമ്മൾ ഒടരുത്തരോട് സർവശക്തനായ ദൈവം പറയുക നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ നിന്റെ മക്കളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ നിന്റെ സമൂഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾക്കൊപ്പാം എൻ്റെ സ്ഥിതി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എൻ്റെ സമൂഹത്തിൻ്റെ സ്ഥിതി എൻ്റെ മക്കളുടെ സ്ഥിതി നമുക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവംശകരാകാതെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവംശകരാകാതെ അതനുസരിക്കുന്ന അതനുസരിക്കുന്നവരാകുവാൻ ദിവ്യകാരുണ്യമാകുന്ന ശക്തി സ്രോതസ്സിൽ നിന്ന് ഊർജം കണ്ടെത്തി ജീവിതത്തിൽ വിജയം ഭരിക്കുന്നവരാകുവാൻ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം